ഒരു മുസ്ലിം പണ്ഡിതനെ ഉസ്താദിനെ കൈത്തറുത്ത് കൊന്ന് മലപ്പുറത്ത് കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന് പറയുന്ന ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊന്നതിൻ്റെ പേരിൽ ഇവിടെ മുസ്ലിമീങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടില്ല, കലാപമുണ്ടാക്കിയിട്ടില്ല. ഉത്തർപ്രദേശിൽ നമുക്കറിയാം വയോവൃദ്ധനായ മുഹമ്മദ് അഫ്ലാഖിനെ തല്ലിച്ചതച്ചു കൊന്ന് 16 വയസ്സുള്ള ജുനൈദ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്ന ആ കുട്ടിയെയും വളരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പേരിൽ തല്ലി കൊന്നതിൻ്റെ പേരിൽ എവിടെയും മുസ്ലിമീങ്ങൾ കലാപമുണ്ടാക്കിയിട്ടില്ല. നമുക്കറിയാം ഈ അടുത്തായി രാജസ്ഥാനിൽ 16 വയസ്സുള്ള കുട്ടിയെ മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് പേപ്പെട്ടിയെ കൊല്ലുന്നതുപോലെ കൊന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയുണ്ടായി. ബംഗാളിൽ ആയിരങ്ങൾ ആരാധിക്കുന്ന മഹത്തായ പള്ളിയിലെ ഇമാമിൻ്റെ ചെറിയ മകനെ കൊണ്ടുപോയി വളരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത് സോഷ്യൽ മീഡിയയുടെ വാർത്ത പ്രചരിച്ചപ്പോഴും ആ മുസ്ലിം പണ്ഡിതൻ അവിടെ തടിച്ചുകൂടിയ മുസ്ലിമീങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മകൻ ഈ ചുരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു കുട്ടിയും പ്രതി അതിനെതിരെ ഒരു കലാപവും ഉണ്ടാക്കരുത്, ഞാൻ ഇവിടെ തുടരണമെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെ വാക്കുകളാണ് ഇസ്ലാമിൻ്റെ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ സമാധാനികളെന്നാണ് ആ സമാധാനത്തിൻ്റെ മന്ത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിങ്ങനെ നിർത്തുകയാണ്. എല്ലാവർക്കും അവിടെ മതം നോക്കാതെ ജാതി നോക്കാതെ നിങ്ങൾ കരുണ ചെയ്യണം കാരുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് നാം. അതുകൊണ്ട് തന്നെ ഈ പാപം ഇത് മൃഗീയത എന്ന് പറയാൻ വയ്യ, മൃഗത്തിൻ്റെ ഇടയിൽ പോലും ഇങ്ങനത്തെ ഒരു പാപം നടക്കുകയില്ല. വളരെ നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ വളരെയധികം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധനീയമാണ് അവരെ അമ്പലങ്ങൾ. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട് അമ്പലത്തിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ അമ്പലത്തിലേക്ക് കൈ കാണിച്ച് ചുംബിച്ച് വണയുന്ന അത്രയുമധികം ബഹുമാനിക്കുന്ന അമ്പലത്തിൻ്റെ ഉള്ളിൽ പൂജാമുറിയുടെ ഉള്ളിൽ അവരാരാധിക്കുന്ന പ്രതിഷ്ഠകളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെങ്കിൽ ആ ക്രൂരകൃത്യം ചെയ്യുന്നതിൽ പോലീസുകാരടക്കം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര അധികം നാണം കെട്ടുപോയിരിക്കുകയാണ് നമ്മുടെ ഈ മതേതരമാകുന്ന ഈ രാജ്യം. ഒന്നുകൂടെ പറഞ്ഞു നിർത്തുകയാണ്, ഇത്രയൊക്കെ വലിയ വിപ്ലവം വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയിട്ടും ഇവിടെ അധികാരത്തിലേറിയ ഒരു കുട്ടിയും ഇതിനെതിരെ ശബ്ദിക്കാൻ അധികാരവർഗികൾ അഹങ്കാരികൾ ഇതിനെതിരെ ശബ്ദിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. ഭാവിയുടെ ഇന്ത്യയുടെ ദുസ്സൂചനകളാണ് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പാവം പെൺകുട്ടി ലോകത്തിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമാണ്. ഞങ്ങളെപ്പോലത്തവർക്കാരാണ് ഇവിടെ നീതി നേടിത്തരുക എന്നുള്ള ചോദ്യചിഹ്നങ്ങളാണ് ഇത്തരം സംഭവങ്ങളൊക്കെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ വിലപ്പെട്ട വോട്ടുകൾ നമ്മളെ നൽകി അധികാരത്തിലേറ്റിയ അധികാരവർഗം ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ മതം നോക്കിയിട്ടല്ല ഞങ്ങൾ ഈ പ്രതിഷേധത്താൽ നിൽക്കുന്നത്. ഒരു മനുഷ്യനെ എന്ന പരിഗണന പോലും കൊടുക്കാതെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ആ താൻ സ്നേഹിക്കുന്ന കുതിരയെ കാണാൻ വേണ്ടി ആ കുതിരയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയ കാരുണ്യ മൃഗത്തോട് പോലും കാരുണ്യം കാണിച്ച ആ കുട്ടിയുടെ കരുണ പോലും ഇവർക്കില്ല എന്നതാണ് മൃഗത്തെപ്പോലും നാണിപ്പിക്കുന്ന കാട്ടാള വർഗത്തെപ്പോലും മറികടക്കുന്ന ഡാർക്ക് ഏജ് എന്ന ചരിത്രകാരന്മാരെ വിശേഷിപ്പിച്ച ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മുടുന്ന 6-ാം നൂറ്റാണ്ടിനെയും വെല്ലുന്ന രൂപത്തിലുള്ള ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ അധികാരി വർഗം കണ്ണു തുറക്കേണ്ടതുണ്ട്. പ്രതികളെ പിടിക്കൽ മാത്രമല്ല നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് SPS ഇവിടെ മുസ്ലിം ജമാഅത്ത് SSF SMA SN തുടങ്ങി എല്ലാ സംഘ കുടുംബങ്ങൾക്കും ഞങ്ങൾക്ക് അധികാര വർഗത്തിനോട് പറയാനുള്ളത് ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അല്ലാഹു തആല നമുക്ക് നമ്മുടെ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാ മതക്കാർക്കിടയിലും ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും അല്ലാഹു നൽകി നമ്മുടെ രാഷ്ട്രത്തെ അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ.